കേരളീയ ചിത്രകലയിൽ ഗുണപരമായ ദിശാമാറ്റത്തിന് വഴിവെച്ച ചിത്രകാരന്മാരിൽ പ്രധാനിയാണ് യശശരീരനായ ശ്രീ കെ പ്രഭാകരൻ. ജീവിതസ്പർശം കൊണ്ടും മനുഷ്യ സാന്നിധ്യം കൊണ്ടും ചിത്രങ്ങളെ വ്യത്യസ്തമായ ദൃശ്യാനുഭവമാക്കിയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രകാരനായിരുന്നു പ്രഭാകരൻ. പരിചിതമായ പരിസരങ്ങളിൽ നിന്നും മനുഷ്യബന്ധങ്ങളിൽ നിന്നും യാതൊരുവിധ ചമയങ്ങളോ ചമൽക്കാരങ്ങളോ അലങ്കാരങ്ങളോ ഇല്ലാതെ മനുഷ്യപ്രകൃതത്തിൻ്റെ നഗ്നതയും വികാരഭേദങ്ങളും പ്രാന്തവൽക്കരിക്കപ്പെട്ട ജീവിതാവസ്ഥയും തീക്ഷ്ണമായി പ്രതിഫലിപ്പിച്ചു പ്രഭാകരൻ്റെ ചിത്രങ്ങൾ. കാഴ്ചയെ സുഖിപ്പിക്കുന്ന മസൃണതകളും കെട്ടുകാഴ്ചകളും പാടെ നിരാകരിച്ചു ഈ ചിത്രകാരൻ. മറിച്ച് പരിക്കൻ സ്ട്രോക്കുകൾ കൊണ്ടും അനാർഹാടമായ നിറത്തേപ്പുകൾ കൊണ്ടും പീഡിതവും ആകുലവുമായ ജീവിത സന്ദർഭങ്ങൾ കൊണ്ട് ചിത്രതലങ്ങളെ സചേതനമാക്കി പ്രഭാകരൻ. ചിത്രകലയിൽ സാരവത്തായ പരിണാമങ്ങൾക്ക് തുടക്കം കുറിച്ച ബറോഡ സ്കൂളിൻ്റെ പ്രതിനിധാനമാണ് കേരളീയ ചിത്രകലയിൽ പ്രഭാകരൻ. KCS പണിക്കരുടെ മദ്രാസ് സ്കൂൾ, നന്ദലാൽ ബോസിൻ്റെയും അഭിനീന്ദ്രനാഥ് ടാഗോറിൻ്റെയും ജാമിനി റോയിയുടെയും ബംഗാൾ സ്കൂൾ, റാം കിങ്കർ ബെയ്ജിൻ്റെ ശാന്തിനികേതൻ തുടങ്ങി ഇന്ത്യൻ ചിത്രകലയിൽ വിഭിന്ന ധാരകളിൽ നിന്ന് വ്യത്യസ്തമായ തദ്ദേശീയവും ജീവിതോന്മുഖവുമായ ഒരു ഉള്ളടക്കത്തിനും ആഖ്യാന രീതിക്കും വേണ്ടിയുള്ള സാർത്ഥകമായ അന്വേഷണമായിരുന്നു പ്രഭാകരൻ്റെ കലാജീവിതം. ചിത്രകല വരേണ്യതയുടെയും പുനരുത്ഥാന മൂല്യങ്ങളുടെയും വിഹാരരംഗമായി മാറ്റുന്ന ചിത്രലീലകളിലും അമൂർത്തമായ ആഖ്യാനങ്ങളിലും പാശ്ചാത്യ ചിത്രങ്ങളുടെ ആത്മശൂന്യമായ അനുകരണങ്ങളിലും തളച്ചിടുന്ന എല്ലാ നടപ്പ് രീതികൾക്കും എതിരെ കലാപക്കൊടി ഉയർത്തി പ്രഭാകരൻ്റെ നേതൃത്വത്തിലുള്ള ബറോഡയിലെ മലയാളി ചിത്രകാരന്മാർ. പ്രതിലോമ ദൃശ്യബോധത്തിനെതിരെ എന്ന വിക്ഷുബ്ധമായ മുദ്രാവാക്യമുയർത്തിക്കൊണ്ട് റാഡിക്കൽ പെയിൻറ്റേഴ്സ് എന്ന പേരിൽ കലാപകാരികളായ ഒരു കൂട്ടം കലാകാരന്മാരുടെ കൂട്ടായ്മയുമായാണ് പ്രഭാകരൻ കേരള ചിത്രകലയിൽ തൻ്റെ വരവറിയിക്കുന്നത്. ചിത്രശില്പരംഗത്തു മാത്രമല്ല, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തലനോത്സുകമായ കേരളീയ സമൂഹത്തിലും സാംസ്കാരിക മേഖലയിലും ആശാവഹമായ ദിശാവ്യതിയാനത്തിൻ്റെ നന്ദി കുറിച്ച മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു റാഡിക്കൽ മൂവ്മെൻറ്റ്. ഏറെ പ്രത്യാശകൾ ഉണർത്തിയ ആ മുന്നേറ്റം എങ്ങനെയോ കെട്ടടങ്ങിയെങ്കിലും കലയെ വിപണിയുടെ മൂലധന താല്പര്യങ്ങൾക്കും പ്രതിലോമകരമായ വരേണ്യ മൂല്യങ്ങൾക്കും കീഴ്പ്പെടുത്താൻ വിസമ്മതിച്ചു പ്രഭാകരൻ. ഒട്ടൊന്ന് വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ എത്തിപ്പിടിക്കാമായിരുന്ന ഉയരങ്ങളെ ഉള്ളുറപ്പോടെ നിരാകരിച്ചു ആത്മാവിൽ സർഗശക്തിയുടെ തീയാളുന്ന ആ ചിത്രകാരൻ. ജീവിത പങ്കാളിയും അനുഗ്രഹീത ചിത്രകാരിയും കൽ
കേരളത്തിൻ്റെ ദത്തുപുത്രിയുമായ കബിത മുഖോപാധ്യായയുമായി കേരളത്തിലുടനീളം പ്രഭാകരൻ നടത്തിയ ഗ്രേറ്റ് പൊസഷൻ എന്ന ചിത്രയാത്ര പുതുമയും മൗലികതയും പ്രചരിപ്പിച്ച സാമൂഹ്യ സന്ദേശം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. സൗഹൃദം, സംഗീതം, ചിത്രം, സംവാദം എന്നിങ്ങനെ ജനങ്ങളെയും കലയെയും കൂട്ടിയിണക്കുന്ന സാർത്ഥകമായ ഒരു സംരംഭമായിരുന്നു ഗ്രേറ്റ് പൊസഷൻ. ഗ്രേറ്റ് പൊസിഷൻ്റെ രണ്ടാം ഘട്ടത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് പ്രഭാകരൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം. പ്രഭാകരൻ്റെ അദൃശ്യ സാന്നിധ്യം അനുഭവിപ്പിക്കുന്ന ഗ്രേറ്റ് പൊസിഷൻ്റെ ഈ തുടർചലനത്തിന് എല്ലാ നന്മകളും ആശംസിക്കുകയാണ്. ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോ ജന്മദൗത്യമുണ്ട്. ചിത്രമായിരുന്നു പ്രഭാകരൻ്റെ ജന്മദൗത്യം. നിശബ്ദമായി ആരെയും അറിയിക്കാതെ തൻ്റെ ജന്മദൗത്യം നിർവഹിക്കുന്ന ഒരു ചെറു ജീവിയെക്കുറിച്ചുള്ള കുറച്ചു വരികൾ മഹാനായ ആ ചിത്രകാരൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കട്ടെ. മണ്ണിര, മരം കാറ്റിനോട്, കവികാലത്തോട്, മനുഷ്യൻ ചരിത്രത്തോട്. മരം കാറ്റിനോട്, കവികാലത്തോട്, മനുഷ്യൻ ചരിത്രത്തോട്. മണ്ണിരയാകട്ടെ ഒന്നിനോടും കലഹിക്കാതെ മണ്ണിനെ ഉമ്മവെച്ച് നനച്ച് മധുരം ചേർത്ത് ഭൂമിയെ ഒരു രസഗോളമാക്കി സൂര്യനെ വിരുന്നൂട്ടി സ്വസ്ഥമായി ഉറങ്ങുമ്പോൾ എങ്ങും നിറഞ്ഞ നിലാവ്. നന്ദി, നമസ്കാരം. ശൗനവരവതമേ തേനേ അലി.